ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ അടുക്കളയിലെ ആ ഒരു ഷെൽഫൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വയ്ക്കാനായിട്ട് ഞാൻ ഒരുപാട് ഇതേപോലെയുള്ള ഓർഗനൈസേഴ്സ് ഇതുപോലെ ഡബ്ബകൾ വാങ്ങിച്ചിട്ടുണ്ട്. പുറമേ നമ്മുടെ ഹൈ റോഡ്, തൃശ്ശൂർ ഹൈ റോഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മീഷോ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. മീഷോ എന്ന് യാതൊരു സാധനം വാങ്ങിക്കാത്തൊരു കേസില്ലല്ലോ എനിക്ക്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ സാധനങ്ങൾ അടുക്കിപ്പെറുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഹെൽപ്പർ എപ്പോഴും കൂടെയുണ്ട്. പാറക്കുട്ടനാണത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പുറമേ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു 6 ഡബിളാണ്, അതിന് 600 എത്ര കണ്ട രൂപ വന്നു. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം പാറക്കുട്ടൻ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിലും അവളായിരിക്കും ഉണ്ടായിരിക്കുക, എന്നെ അവൾ കാണിക്കാനായി സമ്മതിച്ചില്ല. അപ്പോൾ അവൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും, ഞാനിത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവൾ വീഡിയോ എടുക്കും. അപ്പോൾ ഞാൻ അതുമുള്ളൊരു സ്റ്റിക്കർ കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ പാറക്കുട്ടനോട് പറഞ്ഞു, പാറക്കുട്ട അത് നമുക്ക് വലിച്ച് പറിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ പാറു അപ്പോഴേ പറഞ്ഞു, വേണ്ട അമ്മേ അത് പറക്കേണ്ട, അത് ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ ഞാനിങ്ങനെ വലിച്ച് പറിച്ച് അത് കളയുന്ന സമയത്ത് അതിൻ്റെ ഒരു പശ കണ്ടു, അത് മുട്ടി പിടിച്ചിരുന്നു. പിന്നെ ജീവണ്ടായിട്ട് അത് പോയിട്ടുണ്ടായില്ല, ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. ആ പശ അവിടെ ഒട്ടി പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനാണെങ്കിൽ വലിയൊരു ആക്രാന്തത്തിൽ അതങ്ങോട്ട് പറിച്ചു കളഞ്ഞു. പറക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ പശ ഭയങ്കര പശയാണ്, അത് അവിടെ തന്നെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആകെ അയ്യത്തടാന്നായി. അവസാനം ഇതൊക്കെ പിച്ചി പറിച്ച് കളഞ്ഞിട്ട് അതേപോലെ ഒരു ഉണ്ട പരിവാക്കിയായിരുന്നു ഞാൻ. പിന്നെയാണ് എനിക്ക് തോന്നിയത് അത് മാച്ച് കളയാനായിട്ട് ഞാൻ കുറച്ച് നെയിൽ പോളിഷ് റിമൂവറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകുന്നു വിചാരിച്ചു. പക്ഷേ ഒരു രക്ഷയുണ്ടായില്ല, നെയിൽ പോളിഷ് റിമൂവർ വെച്ച് ഇതേപോലെ കളഞ്ഞിട്ടും അത് പോകുന്നുണ്ടായിരുന്നില്ല. പാറു എന്നെ ചീത്ത് വിളിച്ചുകൊണ്ടേയിരിക്കുന്നായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ അത് കളയണ്ട കളയണ്ട. ആ പശയാണെങ്കിൽ കൈയും ഒട്ടുന്നുണ്ടായിരുന്നു. കണ്ട അവളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, വെറുതെ അത് കളയാൻ നിന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആകെ അയ്യത്തടാന്നായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആകെ ചമ്മി പോവുകയും ചെയ്തു. ഈ സാധനം അവിടെ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ കീറി പറിച്ച സ്റ്റിക്കർ വീണ്ടും ഞാൻ അതിലേക്ക് ഒട്ടിക്കാനുള്ളൊരു ധാരണയിലെത്തി. എന്നിട്ട് അവസാനം അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ സ്റ്റിക്കറുകൾ വീണ്ടും അത് മുട്ടിക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയധികം സാധനങ്ങളാണ് ഇതിലേക്ക് നിറയ്ക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡബയിൽ ഞാൻ വിചാരിച്ചു പാറിന് ഒരുപാട് ഇതേപോലെയുള്ള നമ്മളെ വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കഴിയുന്ന ഫ്ലെയറോ എന്താ ഇതല്ലേ ഇനി പറയുക, ഫ്രൈസ് നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 6 ബോട്ടിൽ ഉണ്ടായിരുന്നു, അതിൽ ഡിഫറെൻറ്റ് ഫ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചതും കടയിൽ നിന്ന് വാങ്ങിച്ചൊക്കെയാണ്. പാറിന് ഇടയ്ക്കിടയ്ക്ക് പപ്പടം പോലെ വറുത്ത് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു ഫോമാണ് ആ കാണുന്നത്. പാറാണെങ്കിൽ തലയിൽ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് കുറേ കാര്യമായിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പാറിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ഫ്രൈസ് ഉണ്ട്, ചക്രം പോലെ ഇരിക്കുന്നത്, വട്ടത്തിലിരിക്കുന്നത്, ലൈസിൻ്റെ പോലെ ഇരിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഫ്രൈസുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് നിറയ്ക്കാനായിട്ട്. അപ്പോൾ 6 എണ്ണത്തിലേക്കാൾ കൂടുതൽ ടൈപ്സ് ഫ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ചിലതിൽ ഞാൻ മിക്സഡ് ആക്കിയിട്ട് നിറയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. ചിലത് ഈ കക്ക പോലെ ഇരിക്കുന്നത്, ശംഖ് പോലെ ഇരിക്കുന്നത്, അങ്ങനെ പല തരത്തിലുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് അതിൽ നിറയ്ക്കാൻ കേട്ടോ പാറക്കുട്ടൻ. കാരണം പാറക്കുട്ടിന് ആവശ്യമുള്ള കാര്യങ്ങളായ കാരണം പാറക്കുട്ടിന് ഭയങ്കര ഇത് എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ടോ ഇതെല്ലാം ഇതിലേക്ക് നിറച്ചു കഴിഞ്ഞു. ഇതിലേക്ക് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന കാരണം നമുക്ക് ഇത് നാശാവാതെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചിലതിലേക്ക് ഞങ്ങൾ 2 തരം ടൈപ്സ് ഫ്രൈസ് ഇതേപോലെ നിറയ്ക്കുന്നുണ്ട്. കാരണം വേറെ പാത്രങ്ങൾ വേറെ സാധനങ്ങൾ നിറയ്ക്കാനായിട്ടാണ് ഞാൻ അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ പൊന്നോ ഇത് നിറച്ചിട്ടും തീരണില്ല. പാറക്കുട്ടിന് യാതൊരുവിധ മടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ഇത് എക്സിബിഷനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു പാക്കറ്റിന് 100 or 150 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണ് അത് പൊട്ടിച്ച് അതിലേക്ക് ഇടുന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 1.5 മാസം മുമ്പ് ആണ്. കാരണം ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിലതൊക്കെ കുത്തി നിറച്ച് അമർത്തിയിട്ടൊക്കെയാണ് ഇടുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു പാത്രങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇതെന്താ ഇട്ടിട്ട് തീരാത്ത വീഡിയോ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരെണ്ണം പോലും കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഒതുക്കാൻ പോകുന്ന ഷെൽഫ്. ഇത് മുഴുവൻ നമ്മൾ ഒതുക്കാൻ പോകണം. അപ്പോൾ പഴയ കുറേ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പഴയ ഷെൽഫിൻ്റെ കോലം. അപ്പോൾ അതൊക്കെ ആദ്യം എടുത്ത് താഴേക്ക് ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ ചെറിയ ചെറിയ പാത്രങ്ങൾ, അച്ചാറ് ഡബ്ബകൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡബ്ബകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അതിലേക്കാണ് നമ്മളിപ്പോൾ വീണ്ടും ഇത് വയ്ക്കാൻ പോകുന്നത്. ഞാനപ്പോൾ ആ സമയം കൊണ്ട് പാറക്കുട്ടനാ നിറയ്ക്കുന്ന സമയം കൊണ്ട് പോയിട്ട് അവിടെയുള്ള പണ്ടത്തെ ആ ഷെൽഫിൽ സാധനങ്ങളൊക്കെ എടുത്ത് താഴേക്ക് വെച്ചു. അതൊക്കെ വൃത്തിയാക്കി എന്നിട്ട് ഇത് അവിടേക്ക് നിറയ്ക്കാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞാൻ. പാറക്കുട്ടൻ യാതൊരുവിധ ക്ഷീണവും ഇല്ലാണ്ട് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കാന്നാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇത്രയധികം അതിൽ നിറയ്ക്കാനുണ്ടോ എന്ന് അവൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ നിറയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ.
പാറക്കുട്ട നിറച്ചിട്ടുള്ള ആദ്യത്തെ ഒരു 6 ബോട്ടിൽസിൽ ഇത്രയധികം സാധനങ്ങളാണ്. പിന്നെ ഈ കാണുന്നത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡബ്ബിയാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള, നല്ല പ്ലാസ്റ്റിക് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡബ്ബിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എന്നിട്ട് പറയാം കടലപ്പരിപ്പും മുതിരാങ്ങയുള്ള കാര്യങ്ങൾ നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്നിലും നമുക്ക് 1 കിലോഗ്രാമിൻ്റെയോ അങ്ങോട്ട് നിറയ്ക്കാൻ പറ്റും കേട്ടോ ഒരു കള്ളിയിൽ. അപ്പോൾ ഒരു ബോക്സിൽ വന്നിട്ട് 4 സൈഡുകളാണുള്ളത്. അപ്പോൾ 4 സൈഡിൽ ഓരോന്നിലും ഓരോന്ന് നമുക്ക് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പരിപ്പ്, കടല, മുതിര, ഗ്രീൻ ബീസ് ഒക്കെ അതിലേക്ക് നിറയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇതും പാറു തന്നെയാണ് ചെയ്യുന്നത്. ഭയങ്കര കെയർഫുള്ളായിട്ട് പുറത്തേക്ക് കളയാത്ത രീതിയിൽ കണ്ടോ പരിപ്പൊക്കെ അവൾ നിറയ്ക്കാൻ കേട്ടോ. ഞാൻ ചോദിച്ചാൽ പുറത്തൊക്കെ കളഞ്ഞാകെ കൊളാക്കുന്നു വിചാരിച്ചു. പക്ഷെ അവൾ വളരെ നീറ്റായിട്ട് തന്നെ അതിലേക്ക് എല്ലാ കാര്യങ്ങളും ഇട്ടായിരുന്നു. അപ്പോൾ അധികം കടല, പരിപ്പ്, മുതിരയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് ഞങ്ങൾ അതിലേക്ക് ഇട്ടു. കാരണം ഇനി അത് വാങ്ങിച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ മതിയല്ലോ എന്ന് ചോദിച്ചാൽ പുഴുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് നിറച്ചുട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഏതൊക്കെ കറി വയ്ക്കണമെങ്കിൽ അത് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 നമുക്ക് സെറ്റായിട്ടാണ് കിട്ടുക. വലിയൊരു സ്പൂൺ എടുക്കാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതിലേക്ക് നമ്മൾ വേണമെങ്കിൽ സ്പൂണും ഇട്ട് കൊടുത്ത് സ്പൂണ് വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. വലിയൊരു സ്പൂണായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നി. നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോയിൽ അടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിലിടാം. പിന്നെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിലും നമ്മൾ എന്താ പറയുക, കടല, പരിപ്പ്, മുതിര ഇതന്നെയാണ് നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കടല, പരിപ്പ്, മുതിര, ചെറുപയർ, ഗ്രീൻ ബീച്ച്, ഉഴുന്ന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്കതൊക്കെ ഒറ്റ ടൈമിൽ അതിലേക്ക് ഇടാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പാറിൻ്റെ മുഖം നോക്കിയാൽ ഭയങ്കര കെയർഫുള്ളായിട്ടാണ്. കാരണം നിലത്ത് കളഞ്ഞ എൻ്റെ നല്ല വീക്ക് കിട്ടും. പിന്നെ അവൾ ചെയ്യുന്ന ജോലി അവൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ചെയ്തു തരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം എന്താ, നമ്മൾ ഈ ഡബ്ബ മുഴുവൻ നിറച്ചു. ഒരെണ്ണത്തിൽ പച്ചരിയാണ് കേട്ടോ, പച്ചരി നിറഞ്ഞിരിക്കുകയാണ്. അടുത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്ന പഴയ ഡബ്ബകൾ മാറ്റിയിട്ട് അതിലേക്ക് വേറെ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഇതേപോലെ തന്നെ കുറച്ച് നേരത്തെ കണ്ട ഡബ്ബയുടെ വേറൊരു ടൈപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതും 6 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്ന എയർ ടൈറ്റ് ആണ്. അപ്പോൾ അതിലേക്ക് പഴയ ഒരു പാത്രത്തിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റിയാണ്. കാരണം മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി അങ്ങനെയുള്ള പൊടികളാണ് ഞാൻ അതിലേക്ക് നിറയ്ക്കാൻ പോകുന്നത്. നല്ലതായിരുന്നു കേട്ടോ. അതും ഇതിലേക്ക് വെച്ചപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനും പറ്റും. അതേപോലെ ആവശ്യ സമയത്ത് നമുക്ക് എടുക്കാനും ഭയങ്കര യൂസ്ഫുള്ളാണ്. എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അത് നാശമാവുന്നുള്ളൊരു പേടിയില്ല. അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പഴയ നമ്മൾ കുറച്ചൊക്കെ ഞാൻ ഇടുള്ളൂ, പെട്ടെന്ന് പൂത്തു പോകും എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ പൊടികൾ എല്ലാം പൊട്ടിച്ചിടുകയാണ്. കാരണം ഈ പാത്രം നല്ല എയർ ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ അതിലേക്ക് ഇതൊക്കെ നിറയ്ക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പാത്രമായിരുന്നു. നിങ്ങൾക്ക് ഇത് മീഷോന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വലുതും ചെറുതായിട്ടുള്ള കുറേ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അത് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല റിവ്യൂ ആണ്. ഞാനിപ്പോൾ ഒരു 1.5 ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് നന്നായി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും എല്ലാം നന്നായി ഇതൊക്കെ നിറച്ചു വെച്ചു. പിന്നെ പഴയ പാത്രങ്ങളുണ്ടായിരുന്നതിൽ മാറ്റിയിട്ട് ഞാൻ എന്താ വലിയ മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ കവറിലാക്കി ഞാൻ കെട്ടി വെക്കാറായിരുന്നു പതിവ്. അപ്പോൾ കുറേ പാത്രങ്ങളായ കാരണം ഞാൻ ഓരോന്നിലും ഓരോന്നാക്കി അടച്ചു വെക്കുകയാണ്. ഇതിവിടെ ഉണ്ടായിരുന്ന മുന്നത്തെ പാത്രമാണ്. അപ്പോൾ അതിലുള്ള പഴയ സാധനങ്ങളൊക്കെ ഞാൻ കാട്ടി കളഞ്ഞിട്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഓരോ സാധനങ്ങൾ നിറച്ച് വെക്കുകയാണ്. ഇത് ആദ്യം നിറച്ചത് വലിയ മുളകാണ്. ഇത് നിറച്ചത് കൊണ്ടാട്ട മുളകാണ്. അപ്പോൾ പഴയ പാത്രങ്ങൾ ഫ്രീ ആയപ്പോൾ അതിലേക്ക് വേറെ വേറെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിറയ്ക്കുന്നത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം കുറേ പാത്രങ്ങളുള്ള കാരണം കുറേ കാര്യങ്ങളൊക്കെ ഇതാ ഇതേപോലെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് നിറയ്ക്കുകയാണ്. ഇതേപോലെ തന്നെ കുറച്ച് നേരത്തെ കാണിച്ച് ഞാൻ ആ മുളക് പൊടിയൊക്കെ കിട്ടില്ലേ അതിൻ്റെ വലിയ പാത്രമാണ്. ഇതും ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ അതിലേക്ക് ചായപ്പൊടിയുടെ പാക്കറ്റ് വലുതുണ്ടായിരുന്നു, അത് നിറച്ച് കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു. ഇതും എയർ ടൈറ്റാണ്. ഇതിലേക്ക് നമ്മൾ ഇഷ്ടം പോലെ പൊടികൾ, റവ, അരിപ്പൊടി, അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഉള്ള പൊടികളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ വെറുതെ കവറിൽ കെട്ടി വെക്കാറാണ് പതിവ്. അപ്പോൾ ആവശ്യ സമയത്ത് എടുക്കാറാണ് ചെയ്തത്. ഇത് പുട്ടുപൊടിയാണ് നമ്മുടെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഉറുമ്പൊന്നും കയറാതെ ഇരിക്കും. നല്ല റിവ്യൂ ഉള്ളൊരു പാത്രമാണ്. അപ്പോൾ ഞാൻ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ് മീഷോ എന്ന്. കണ്ടോ നല്ല അടഞ്ഞിരിക്കുകയും ചെയ്യും. നല്ല എയർ ടൈറ്റുമാണ്. എനിക്ക് ഭയങ്കര 10/10 കൊടുക്കാൻ പറ്റിയ പാത്രങ്ങളാണ് കേട്ടോ ഇത് മുഴുവൻ. അപ്പോൾ ഞാനുള്ള എല്ലാ പൊടികളും അതിലേക്ക് നിറച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിറക്കിലൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയമെടുത്തു കേട്ടോ നിറക്കാനായിട്ട്. ഞാനിത് പെട്ടെന്ന് കാണിക്കുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ ഈ ഐസ്ക്രീമും ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്ന പാത്രങ്ങളാണ്. അതിൽ ഞാൻ എന്നിട്ട് ആളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിലേക്ക് നിറയ്ക്കുകയാണ്. ഇതെന്താണ് സാധനം, പുളിയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഞാൻ ഈ നിറയ്ക്കുന്നത്. എനിക്ക് അല്ല, നമ്മുടെ കുരുമുളകാണ് കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ഈ നമ്മുടെ ഡബ്ബകളാക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെ ഒതുക്കണ വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ
ഷെൽഫിൽ വെക്കുന്ന, അടുക്കിപ്പെറുക്കി വെക്കുക, ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തു വെക്കുന്ന വീഡിയോ, ഈ ഓർഗനൈസേഴ്സൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാം നിറഞ്ഞിട്ടുള്ള വീഡിയോ. നമുക്ക് വേറെ ഓർഗനൈസിങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ, ബൈ ബൈ.